പുത്തൻവാദികൾ പറയുന്നു സുന്നികളാണ് യഥാർത്ഥ പുത്തനാശക്കാരെന്ന്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? അതെ, നബി തങ്ങൾ പറയുന്നു, ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യം ഉപേക്ഷിച്ചു, അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ പിഴക്കില്ല. അത് അള്ളാഹുവിന്റെ ഖുർആനും നബിയുടെ സുന്നത്തുമാണ്. എന്നാൽ സ്വഹാബത്തിന്റെ കയ്യിൽ മുസ്ഹഫും ഹദീസിന്റെ കിതാബുകളുമല്ല നൽകിയത്, മറിച്ച് 23 വർഷത്തെ ജീവിതമാണ് എന്നത് നമുക്ക് വ്യക്തമാണ്. അത് അവർ കണ്ടു മനസ്സിലാക്കി ശേഷമുള്ള താബിഉങ്ങൾക്ക് പകർന്നു നൽകി, അവരിൽ നിന്ന് ശേഷമുള്ളവർ മനസ്സിലാക്കി. അങ്ങനെ പരമ്പരാഗതമായാണ് നമ്മിലേക്ക് ഇസ്ലാം എത്തിയത്. അതിനെ അവഗണിച്ച് ഇസ്ലാം ഉൾക്കൊള്ളൽ അസാധ്യമാണ്. പാരമ്പര്യത്തെ മുറുകെ പിടിക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു അനുഗ്രഹം ചെയ്ത മഹാന്മാരുടെ വഴിയിൽ ചേർക്കപ്പെടാൻ എല്ലാ ദിവസവും സാധാരണഗതിയിൽ ചുരുങ്ങിയത് 17 തവണ ഒരു മുസ്ലിം ദുആ ചെയ്യണമെന്ന് ഇസ്ലാം നിർദ്ദേശിക്കുകയും സൂറത്തുൽ ഫാത്തിഹയിൽ ഈ ദുആ പഠിപ്പിക്കുകയും ചെയ്തത്. ഈ അനുഗ്രഹം ചെയ്യപ്പെട്ടവരിൽ പ്രധാനികളാണ് സഹാബികൾ. അതുകൊണ്ട് അവരെ തുടരുന്നവർക്ക് അള്ളാഹുവിന്റെ പൊരുത്തമുണ്ടെന്ന് ഖുർആനിൽ പറഞ്ഞത്. അവരുടെ ചര്യയെ പിൻപറ്റി ജീവിക്കുന്ന കൂട്ടായ്മക്കെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ അഥവാ സുന്നികൾ എന്ന് പറയുന്നത്. അതിൽ ചേരാതെ മഹാന്മാരെയും പണ്ഡിതന്മാരെയും തള്ളിപ്പറഞ്ഞ് ഖുർആനും ഹദീസും തന്നിഷ്ടം വളച്ചൊടിച്ച് നിയമങ്ങൾ ഉണ്ടാക്കി ഇസ്ലാമിനെ വക്രീകരിക്കുന്നവരാണ് പുത്തൻവാദികൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാന് പിന്നെ രണ്ട് മുസ്ലിയാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നൊരു ചോദ്യം ചോദിച്ച് കളിക്കുന്ന ഒരു വീഡിയോ കാണിക്കാം. ഈ ചോദ്യം ചോദിച്ച് കളിക്കുകയാണ്, കാരണം ഇന്നത് ഞാൻ ചോദിക്കും, അപ്പൊ ഇന്ന രൂപത്തിൽ മറുപടി പറയണം എന്നുള്ള രൂപത്തിലുള്ള ഒരു ഒത്തുകളിയാണ്. അപ്പൊ അത് കേട്ടിട്ട് സാധാരണക്കാരായ ജനങ്ങളെ എന്ത് ചെയ്യണം, തെറ്റിദ്ധരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒത്തുകളിയാണ് മുസ്ലിയാക്കന്മാർ നടത്തുന്നത്. എന്താണ് ചോദ്യം? മറ്റാൾ ചോദിക്കുകയാണ്, പുത്തൻവാദികൾ പറയാണ് സുന്നികളാണ് യഥാർത്ഥ പുത്തനാശയക്കാരാണ് എന്ന് പുത്തൻവാദികൾ പറയുന്നു എന്ന്. അതായത് പുത്തൻവാദികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവരിപ്പോ ആക്ഷേപിക്കുന്ന ആരെയാണ്? തൗഹീദ് പറയുന്ന വിഭാഗക്കാരുണ്ട്, അവരൊക്കെ ഒരു പുത്തൻവാദി എന്നാ പറയാം. ഈ പുത്തൻവാദികളായവർ പറയാണ് സുന്നികൾ, അതായത് ഇവരെ പറ്റി ഇവരാണ് പുത്തനാശയക്കാരെന്ന് പറയുന്നു എന്നാ. ഇവരെ പേര് സുന്നികൾ എന്ന് ഇവർ സ്വയം പറയാണ്. സുന്നത്തായിട്ട് ഇവർക്ക് യാതൊരു ബന്ധമൊന്നുമില്ല. അപ്പൊ സുന്നികളാണ് യഥാർത്ഥ പുത്തനാശയക്കാരാണ് എന്നാണ് ഈ പുത്തൻവാദികൾ പറയുന്നു എന്നുള്ളത്. അത് ഇപ്പോഴും പറയുന്നത് സത്യമാണ്, നിങ്ങൾ തന്നെയാണ് യഥാർത്ഥ പുത്തനാശയക്കാര്. കാരണം സുന്നി എന്ന് പറഞ്ഞാൽ പിന്നെ യഥാർത്ഥ സുന്നികളെ ഒരാളും ഇവിടെ പുത്തനാശയെന്ന് വിളിക്കലില്ല. ഖുർആനും ഹദീസും അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിലും അങ്ങനത്തെ ആൾക്കാർ നമ്മൾ ഒരിക്കലും പുത്തനാശയക്കാരെന്ന് വിളിക്കലില്ലല്ലോ. അപ്പൊ നിങ്ങൾ അങ്ങനെ ആരെയും ആരോ ആരോപിക്കുന്നുണ്ട് ആക്ഷേപിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും അനുയോജ്യമായ ഒരു ഘട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. കാരണം നിങ്ങൾ തന്നെ പറഞ്ഞു, തറക്കത്തു ഫീക്കും അമ്രൈൻ ലൻ തള്ളില്ലുമാ തമസക്കുത്തും ബിഹിമ കിതാബുല്ലാഹി വ സുന്നത്തു റസൂലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയത് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയുമാണ് എന്നുള്ള കാര്യം, അത് നിങ്ങൾ അത് മുറുകെ പിടിക്കാൻ നിങ്ങൾ പിഴച്ചു പോകുകയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നിങ്ങളത് മുറുകെ പിടിക്കാതെ പിഴച്ചു പോവുകയും ചെയ്തു. എന്നിട്ട് മുസ്ലിയാർ ഈ സാധുക്കളെ ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിലെ ഉള്ളിൽ മറച്ചു പിടിച്ച് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നബി നമുക്ക് നൽകിയത് പിന്നെ ഖുർആനും പിന്നെ പ്രവാചകന്റെ ചര്യയാണ്, അതല്ലാതെ തന്നെ കൈമാറി വന്നിട്ടുണ്ട്. എന്ത് മാല, മൗലിദ്, കുത്തുബിയത്ത്, ഹദ്ദാദ്, അതേപോലെ തന്നെ നിങ്ങളിപ്പോ ഈ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അതേപോലെയുള്ള ഈ ജാറ പരിപാടി, ജാറ പൂജ, ഇങ്ങനെയുള്ള ഉറൂസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് വേറെ വഴിയിൽ കൂടെ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഇത് ജനങ്ങൾ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിയാക്കന്മാർ പരസ്പരം ചോദ്യോത്തരം പറഞ്ഞിട്ട് അങ്ങനെ കളിക്കിന്. ഖുർആൻ സുന്നത്തും അത് നിങ്ങൾ മുറുകെ പിടിച്ചോളൂ, നിങ്ങൾ പിഴച്ചു പോകൂല, ഇത് രണ്ടും ഞങ്ങൾക്ക് ഉപേക്ഷിച്ച് തരികയാണ്, നിങ്ങൾക്ക് ഇവിടെ തരുന്നുണ്ട് എന്ന് റസൂല്ല പറഞ്ഞിട്ട് പറയുക. ഇവർ പറയാ അത് ശരിയാണ്, പക്ഷെ അതല്ലാതെ പിന്നെ കുറെയൊക്കെ നമുക്ക് ഇങ്ങനെ കൈമാറി കൈമാറി ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ്, 17 പ്രാവശ്യം ഫാത്തിഹ ഓതുമ്പോ അതിൽ 17 പ്രാവശ്യം അനിയാമത്ത അലൈഹിം എന്ന് പറയുന്നില്ലേ എന്ന്. അതിപ്പോ നിങ്ങൾ കുളിക്കാത്ത നനക്കാത്ത ഔലിയാക്കന്മാർ, നിങ്ങൾ പാരമ്പര്യം പറയുന്ന മഹാമാര മാർഗമൊന്നുമല്ല. അത് പരിശുദ്ധ ഖുർആൻ മറ്റൊരു ആയത്തിൽ കൂടെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്, വമൻ യുതഇല്ലാഹ വറസൂല ഫഉലൈക മഅ അല്ലദീന അനഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ വഹസന ഉലൈക റഫീഖ. അവരാണ് നല്ല കൂട്ടുകാർ. അപ്പോ ഇവിടെ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ പ്രവാചകന്മാരെ, സിദ്ദീഖീങ്ങളെ, ശുഹദാക്കളെ, സ്വാലിഹീങ്ങളെ, നിങ്ങൾ പറയുന്ന പാരമ്പര്യം ഏതാണ്? കുളിക്കാത്ത, നനക്കാത്ത, നോമ്പെടുക്കാത്ത, നോമ്പെടുത്ത നോമ്പെടുക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്ത് മുറിപ്പിക്കുന്ന,
അള്ളാഹുവിനെ മാറ്റി നിർത്തിയിട്ട് സിയ്യമാണ് ലോകം നിയന്ത്രിക്കുന്നത്, ഈ രൂപത്തിലുള്ള വിശ്വാസമാണ് നിങ്ങളുടേത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രവാചകന്റെ ഹദീസ് പറയുക, എന്നിട്ട് അതിൽ കൂടെ വേറെ എന്തൊക്കെയോ നമുക്ക് ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള ചോദ്യോത്തര പരിപാടി ഉണ്ടല്ലോ. ഇതൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് പഠിച്ച്, ഇപ്പൊ നിങ്ങൾ പുതിയ വേഷത്തിൽ വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പുതിയ പരിപാടിയായിട്ട് തുടങ്ങിയിട്ടൊന്നും യാതൊരു കാര്യമല്ല. ഇതൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതാണ്. ആരാണ് പുത്തംവാദികൾ, ഇവിടെ എന്താണ് പുത്തംവാദ് നടക്കുന്നത്, ഇവിടെ ആരാണ് ആരോപിച്ചത് എന്നുള്ളത്. എന്നിട്ടോ നമ്മൾ ഖുർആൻ ഇല്ലാത്ത ഓരോന്ന് ഉണ്ടാക്കി എന്ന് വ്യക്തമായി തെളിവുണ്ടാക്കുക എത്ര നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മുസ്ലിയാക്കന്മാരെ? നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന തെളിവുകൾ, നിങ്ങൾ നിബിധനത്തിൽ എന്തെല്ലാം തെളിവുണ്ടാക്കുന്നത്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന തെളിവ് എന്തൊക്കെയാണ്, നിങ്ങൾ എത്ര പ്രയാസപ്പെട്ടിട്ട് ഓരോ തെളിവുകൾ തപ്പിണ്ടാക്കണ്, ഇതൊക്കെ ഖുർആനിൽ ഹദീസിൽ ഉള്ളതാണോ? അല്ല, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയല്ലേ. അപ്പൊ ഖുർആനും ഹദീസും മുറുകെ പിടിക്കുക, അത് നിങ്ങൾക്ക് ഒഴിവാക്കി ഉപേക്ഷിച്ച് തന്നിട്ടുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞ അതല്ലാത്തതൊക്കെ ആയിട്ട് നിങ്ങൾ കിട്ടിയിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് പാരമ്പര്യത്തിലാണ് നമ്മൾ പിടിക്കേണ്ടത് എന്ന് വെഴുത്തി കൂട്ടാണ് മുസ്ലിയാക്കന്മാര്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മുമ്പേ പിഴച്ചു, വെറുതെ അല്ല നിങ്ങളെ പുത്തംവാദികൾ എന്ന് നിങ്ങൾ പറയേണ്ടി വരുന്നത്. നിങ്ങൾ സുന്നി എന്നൊന്നും പറയണ്ട, കാരണം നിങ്ങൾക്ക് സുന്നിയായിട്ട് യാതൊരു ബന്ധമില്ല, സുന്നത്തായിട്ട് യാതൊരു ബന്ധമില്ല. നിങ്ങൾ അഹലുസുന്ന എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ സമ്പത്തിക മതത്തിൽ നിന്ന് വേണമെങ്കിൽ പറയാം, നിങ്ങൾ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് കള്ളക്കറാമത്തും പറഞ്ഞ് ജാറങ്ങൾ ഉണ്ടാക്കി ജാറം കെട്ടിപ്പോക്കിയിട്ട് നിങ്ങൾ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന പാർട്ടി. അപ്പൊ നിങ്ങൾ പിഴച്ചു. നിങ്ങൾ പിഴയ്ക്കാൻ കാരണം എന്ന് വെച്ചാൽ 300 പരിപാടിയാണ് നിങ്ങൾ കാട്ടിക്കൂടുന്നത്. ഉത്തമ നൂറ്റാണ്ടിലില്ല, അള്ളാഹു റസൂലിന്റെ കാലഘട്ടത്തിലില്ല, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലില്ല, ഉത്തമ നൂറ്റാണ്ടുകളിലും ഒന്നുമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന് നടത്തുന്നത്. എന്നിട്ട് പാരമ്പര്യം നോക്കിയാൽ മതിയെന്ന് ഖുർആൻ ഹദീസ് നബി തന്നിട്ടുണ്ട്. അതല്ലാതെ ഇങ്ങനെ കൈമാറി കൈമാറി സഹാബത്തിലൂടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്ന് അതാണ് പാരമ്പര്യം. അതാ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത്. ഇങ്ങനെയുള്ള ഈ ഉടായ്പ പരിപാടി ഒന്നും ജനങ്ങൾ ഏറ്റെടുക്കൂല. കാരണം ജനങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാല് തറക്കത്തു ഫീക്കും അമ്രൈൻ ലൻ തള്ളില്ലുമാ തമസക്കുത്തും ബിഹിമാ കിതാബുല്ലാഹി വ സുന്നത്തു റസൂലിഹി എന്ന് റസൂല പറഞ്ഞിട്ട് പോയാൽ അത് മുറുകെ പിടിക്കുക എന്നുള്ള ധാർമ്മികമായ കടമ സത്യവിശ്വാസികൾക്കുണ്ട്. നിങ്ങളത് ഇതിൽ നിന്ന് വിട്ട് തിരിഞ്ഞിട്ട് ഈ മാല കെട്ടി മാലയും മൗലിദും കുത്തിബിയത്തും ആണ്ടും ഉറൂസും ജാറും കെട്ടിപ്പൊക്കലും അള്ളാഹു അല്ലാതെ വിളിച്ചു ഒക്കെ ചെയ്ത് നിങ്ങളെ സുന്നി എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ മൂക്കി കിപ്പിട്ടുള്ള മനുഷ്യന്മാർ വിളിക്കുക, അന്തുള്ളവർ വിളിക്കുക നിങ്ങളെ സുന്നി എന്ന്, വെറുതെ അല്ല നിങ്ങളെ പുത്തനാശയക്കാരെന്ന് വിളിക്കുക, എന്നിട്ട് ചോദ്യം ചോദിച്ച് കളിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഈ വക ഉടായ്പ നടക്കൂല. ജനങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.